മാധ്യമപ്രവർത്തകനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടറാം അറസ്റ്റിൽ. വഫ ഫിറോസിന് ജാമ്യം, കർശന നടപടിയെന്ന് മുഖ്യൻ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകന്റെ വാഹന അപകടത്തിൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. മാധ്യമപ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി വിപുലപ്പെടുത്തും, കുടുംബത്തിന് സംരക്ഷണം ഉറപ്പാക്കുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുമെന്നും മുഖ്യമന്ത്രി. അതിനിടെ സംഭവത്തിൽ ശ്രീറാം വെങ്കിട്ടരാമന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 304 വകുപ്പ് പ്രകാരം ശ്രീറാം വെങ്കിട്ടരാമനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയുള്ള നടപടി ഒപ്പമുണ്ടായിരുന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ശ്രീറാം വെങ്കിട്ടരാമന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങി. ശ്രീറാമിന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം മറുപടി നൽകണം. വാഹന ഉടമ വഫ ഫിറോസിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടികളും തുടങ്ങി. അമിത വേഗതയ്ക്ക് 3 തവണ വഫയ്ക്ക് നോട്ടീസ് നൽകിയിട്ടും പിഴയടച്ചിരുന്നില്ല. വാഹനത്തിന്റെ ഗ്ലാസ് മറച്ചതുൾപ്പെടെ നിയമങ്ങൾ ലംഘിച്ചതിനും നടപടികൾ സ്വീകരിക്കും. സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. റിമാൻഡ് റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ശ്രീരാമനെ ഇന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറ്റില്ല. ശ്രീറാം വെങ്കിട്ടരാമന്റെ വിരലടയാളം രേഖപ്പെടുത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപം ശ്രീറാം ഓടിച്ച കാറിടിച്ച് മാധ്യമപ്രവർത്തകൻ KM ബഷീർ മരിച്ചത്. അതിനിടെ വഫ ഫിറോസിനെതിരെ IPC 184, 188 വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. മദ്യപിച്ച് വാഹനം ഓടിച്ചത് പ്രോത്സാഹിപ്പിച്ചതിനാണ് കേസ്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. അറസ്റ്റ് രേഖപ്പെടുത്തി വഫ ഫിറോസിനെ ജാമ്യത്തിൽ വിട്ടയച്ചു. പ്രാർത്ഥനയോടെ രാജ്യം. വാഹന അപകടത്തിൽ പരിക്കേറ്റ് ലക്നൌവിലെ കിങ് ജോർജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഉന്നാവോ പെൺകുട്ടിക്ക് ന്യൂമോണിയ ബാധിച്ചെന്ന് ഡോക്ടർമാർ. പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. വ്യാഴാഴ്ച മുതൽ പെൺകുട്ടിക്ക് പനി അനുഭവപ്പെട്ടിരുന്നു. തുടർ പരിശോധനയിലാണ് ന്യൂമോണിയ ബാധയുള്ളതായി കണ്ടെത്തിയത്. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് കടുത്ത പനി ഉണ്ടായത്. അതേസമയം ഉന്നാവോ പെൺകുട്ടിയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ CBI ഇന്ന് കുൽദീപ് ശങ്കർ MLA ചോദ്യം ചെയ്തു. സിതാപൂർ ജയിലിലെത്തിയാണ് CBI സംഘം MLA ചോദ്യം ചെയ്തത്. വാഹന അപകടത്തിനു പിന്നിൽ കുൽദീപ് സിംഗ് സെങ്കാർ ആണെന്ന് ആരോപണം. MLA ചോദ്യം ചെയ്ത ശേഷം കൃഷി സഹമന്ത്രിയുടെ മരുമകൻ ട്രക്ക് ഉടമ അരുൺ സിംഗിനെയും ചോദ്യം ചെയ്യും. കലുഷമായി താഴ്വര. ഹരിയാനയിലെ ഹിസാറിലെ സൈനിക ക്യാമ്പിൽ നിന്ന് സൈനിക രഹസ്യം ചോർത്തിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ സ്വദേശികളായ രഖീബ്, മഹത്താബ്, ഷാമലി സ്വദേശി ഖാലിദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഹിസാർ കൺട്രോൾമെന്റിൽ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് സൈനിക ക്യാമ്പിന്റെ ദൃശ്യങ്ങളും വീഡിയോകളും സൈനികരുടെ ഡ്യൂട്ടി വിവരങ്ങളും കണ്ടെടുത്തു. 3 പേരും പാകിസ്ഥാനിലെ തങ്ങളുടെ ഏജന്റുമായി വാട്സപ്പ് ചാറ്റിംഗും വീഡിയോ കോളും ചെയ്തതായി കണ്ടെത്തി. ഹിസാർ പോലീസ് 3 പേരെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തു. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ വൻതോതിലുള്ള സൈനിക വിന്യാസം. 35A വകുപ്പ് നീക്കം ചെയ്യാനുള്ള ശ്രമമെന്ന് ആരോപണം. അമർനാഥ് യാത്രക്കാരോടും വിനോദസഞ്ചാരികളോടും അടിയന്തരമായി മടങ്ങാൻ ആവശ്യപ്പെട്ടതും വൻതോതിലുള്ള സൈനിക നീക്കവും ജമ്മു കാശ്മീരിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. അമർനാഥ് യാത്രക്കാർക്കു നേരെ ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടികൾ. സർക്കാരിന്റെ കണക്കനുസരിച്ച് വിനോദസഞ്ചാരികളും തീർത്ഥാടകരുമടക്കം 11,000 പേരും 200 വിദേശികളും കാശ്മീരിലുണ്ട്. ഇവരെ സംസ്ഥാനത്തിന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം ജമ്മുകാശ്മീരിന്റെ പ്രത്യേക സംസ്ഥാന പദവി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. Article 35A സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കേണ്ടത് കേന്ദ്രമാണ്. സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നില്ലെന്ന് കൂടിക്കാഴ്ചയിൽ ഗവർണർ ഉറപ്പു നൽകി. ജമ്മുകാശ്മീർ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരാണ് അവസാന വാക്ക്. അതിനാൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിൽ നിന്നാണ് തങ്ങൾക്കത് കേൾക്കേണ്ടതെന്നും ഒമർ അബ്ദുള്ള വ്യക്തമാക്കി. ലോഡ് ഷെഡിംഗ് വരുന്നു. സംസ്ഥാനത്ത് വീണ്ടും ലോഡ് ഷെഡിംഗിന് സാധ്യത. മഴയില്ലെങ്കിൽ ഈ മാസം 16-ാം തീയതി മുതൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് KSEB ചെയർമാൻ NS പിള്ള അറിയിച്ചു. 16-ന് KSEB യോഗം ചേർന്ന് തീരുമാനമെടുക്കും. നിലവിൽ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പ് 21% മാത്രമാണ്. ഈ മാസം നല്ല മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം. August 16 വരെയുള്ള സ്ഥിതി വിലയിരുത്താൻ തീരുമാനിച്ചത് ഈ സാഹചര്യത്തിൽ. മഴയുടെ ലഭ്യതയനുസരിച്ച് അടുത്ത തീരുമാനത്തിൽ ബോർഡ് എടുക്കുമെന്നും KSEB ചെയർമാൻ വ്യക്തമാക്കി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൗമുദി ഹെഡ്ലൈൻസ് കാണാം നാളെ രാവിലെ 9:55. ശുഭരാത്രി.